وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരായിരം സുന്നത്തുകൾ. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله وصحبه اجمعين. ഒരു ദിവസം പല തവണ നാം ചെയ്യുന്ന സുന്നത്തിന്റെ പുണ്യങ്ങൾ നിരവധി ആവർത്തി നേടിയെടുക്കാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ഒന്ന്, പല്ല് തേക്കൽ. രാവും പകലുമായി പല തവണ ഒരു മുസ്ലിം പല്ല് തേക്കേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യപ്രകാരം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ സമുദായത്തിന് പ്രയാസം ആകില്ലായിരുന്നുവെങ്കിൽ എല്ലാ നമസ്കാരത്തോടും ഒപ്പം പല്ല് തേക്കുവാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. നമസ്കാര സമയത്തെ മിസ്വാക്ക് ചെയ്യലിനെ സംബന്ധിച്ച് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇതുമൂലം ഒരു ദിവസം ഒരു മുസ്ലിം ചുരുങ്ങിയത് 20 തവണ സുന്നത്ത് ലഭിക്കും. പിന്നീട് റവാത്തിബ് സുന്നത്തുകൾ, ദുഹാ നമസ്കാരം, വിത്ര്, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എല്ലാം മിസ്വാക്ക് ചെയ്യണം. കാരണം വീട്ടിൽ പ്രവേശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം ചെയ്തു തുടങ്ങിയ പ്രവൃത്തി മിസ്വാക്ക് ചെയ്യലാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് സഹീഹ് മുസ്ലിമിൽ കാണാവുന്നതാണ്. നമ്മൾ വീട്ടിൽ കടക്കുമ്പോൾ മിസ്വാക്ക് ചെയ്യുന്നത് ഒരു പതിവാക്കണം. അപ്രകാരം ഖുർആൻ പാരായണത്തിന് മുമ്പ്, വായയുടെ മണം പകർച്ച വരുമ്പോഴെല്ലാം, അതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, വുളൂഇന് തുടങ്ങുമ്പോൾ എല്ലാം പല്ല് തേക്കൽ ഒരു ശീലമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പല്ല് തേക്കൽ മൂലം വായയ്ക്ക് ശുദ്ധീകരണം ലഭിക്കുന്നു എന്നത് പ്രധാനമാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ മഹത്തായ കാര്യം റബ്ബ് സുബ്ഹാനഹു വതആലയുടെ തൃപ്തി ഉണ്ടാകും നമ്മുടെ മേൽ എന്നതാണ്. അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. സഹോദരന്മാർ, പല്ല് തേക്കുന്നത് കൊണ്ടുള്ള പ്രതിഫലങ്ങളും പ്രയോജനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ തൃപ്തിപ്പെടുന്നു എന്നതാണ്. രണ്ടാമതായി, വായ ശുദ്ധീകരണം ആധുനിക വൈദ്യശാസ്ത്രവും ദന്തശുദ്ധീകരണത്തിന്റെ പ്രയോജനങ്ങളും അതിന്റെ വിധികളും നിരവധി എണ്ണി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുകയും അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുകയും ചെയ്യുമാറാകട്ടെ.